ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൽ പി യു പി പരീക്ഷയുടെ വിജ്ഞാപനമായിട്ടുണ്ട്. അപേക്ഷിക്കുവാനുള്ള സമയവും ഏകദേശം കഴിയാറായി. അപ്പോൾ എൽ ഡി സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് എന്ന് വെച്ചാൽ 10-ാം ക്ലാസ്സും ടി ടി സിയും ഉള്ള കുട്ടികൾക്ക്, എൽ ഡി സി പരീക്ഷ എഴുതുന്ന അതിനുവേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ബോണസാണ് എൽ പി എസ് എ. അപ്പോൾ എൽ ഡി സിക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുക, അതിൻ്റെ കൂട്ടത്ത് നിങ്ങൾക്ക് എൽ പി എസ് എയും നിങ്ങൾക്ക് നേടാം. ആദ്യം നടക്കാൻ പോകുന്ന പരീക്ഷ യു പി എസ് എ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന എൽ പി എസ് എ പരീക്ഷ, ഏതൊക്കെ ജില്ലയിൽ അപേക്ഷിക്കാം, നിലവിൽ എത്ര നിയമനങ്ങൾ നടന്നു, ഓരോ കാറ്റഗറിയിലും നിയമനങ്ങൾ എത്ര, അവരുടെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പരീക്ഷ എഴുതാൻ അപേക്ഷിക്കുന്നവർ, ഇനി അപേക്ഷിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ വീഡിയോ കേൾക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് അനുയോജ്യമായൊരു ജില്ല. നിങ്ങളുടെ ആ കാറ്റഗറി അനുസരിച്ച് നിങ്ങളേത് വിഭാഗത്തിൽ പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ജില്ല തിരഞ്ഞെടുക്കുക. നമുക്ക് ഈ വിലയിരുത്തൽ എൻ്റേത് മാത്രമാണ്. അപ്പോൾ എൻ്റെ വിലയിരുത്തലുകൾ ശരിയാകണമെന്ന് വ്യവസ്ഥയില്ല തുടക്കത്തിലേ ഞാൻ പറയുന്നു. പക്ഷേ ഇത് നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി ഏത് ജില്ലയിൽ വച്ചാൽ നിങ്ങൾക്ക് സാധ്യത കൂടുമെന്ന് തിരിച്ചറിവാണ്. നമുക്ക് നേരെ ആ കണക്കിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് എൽ പി എസ് എ, എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ്, അതിൻ്റെ 2022 വന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഇത് 2023 അവസാനം ഡിസംബറോടെ നടന്ന അഡ്വൈസിനെ ബേസ് ചെയ്ത്, നടന്ന നിയമനങ്ങളെ ബേസ് ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള 14 ജില്ലയിലെ ഡീറ്റെയിലാണ്. അപ്പോൾ ഒന്നാമത്തത് സീരിയൽ നമ്പറാണ്, 2 ഏത് ജില്ല എന്നാണ്. ജില്ല കൃത്യമായി 1 മുതൽ 14 ജില്ലകൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞാൽ ഒ സി എന്ന് പറയുന്നത് ഓപ്പൺ കാറ്റഗറി, ഇ എന്ന് പറയുന്നത് ഈഴവ, ഇത് എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ്, അടുത്തത് എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അടുത്തത് മുസ്ലിംസ്, അടുത്തത് ലാറ്റിൻ കാത്തലിക് അതർ ദാൻ ആംഗ്ലോ ഇന്ത്യൻ, അടുത്തത് ഒ ബി സി, അടുത്തത് വിശ്വകർമ്മ, അടുത്തത് എസ് ഐ യു സി നാടാർ, അടുത്തത് നാടാർ ഹിന്ദു, അടുത്തത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ, അടുത്തത് ദീവാര. ടോട്ടൽ ഈ കിടക്കുന്ന കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്ര എന്നാണ്. അപ്പോൾ കട്ട് ഓഫിനെയൊക്കെ അടിസ്ഥാനത്തിൽ ഡീറ്റെയിൽ പറയാം. അതിനു മുമ്പ് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ നോക്കണം. നമ്മുടെ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ നിയമനം നടന്ന ജില്ലകൾ, ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ള ജില്ലകളൊന്ന് ശ്രദ്ധിക്കണേ. ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് മലപ്പുറം ജില്ലയാണ്. 10 മലപ്പുറം ജില്ലയിൽ 1000 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ നിയമനം. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ജോലി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട മികച്ച ജില്ല മലപ്പുറം തന്നെയാണ്. 1000-ത്തോളം നിയമനങ്ങൾ, 400-ന് മുകളിൽ നിയമനങ്ങൾ നടന്ന ഒറ്റ ജില്ലയേ ഉള്ളൂ, അത് മലപ്പുറം ജില്ലയാണ്. ബാക്കി ടോട്ടൽ നിയമനങ്ങളിൽ 300-ന് മുകളിൽ പോയിട്ടുള്ള ജില്ലകളുണ്ട്. 300-ന് മുകളിൽ പോയിട്ടുള്ള ഒന്ന് തിരുവനന്തപുരം ജില്ലയാണ്, 358 നിയമനങ്ങൾ നടന്നു. കഴിഞ്ഞാൽ കൊല്ലം ജില്ല 315 ടോട്ടൽ നിയമനങ്ങൾ നടന്നു. അത് കഴിഞ്ഞാൽ 342 നിയമനങ്ങൾ തൃശ്ശൂരിൽ നടന്നു, ടോട്ടൽ 342 നിയമനങ്ങൾ. മലപ്പുറത്ത് 1000 നിയമനങ്ങൾ, കോഴിക്കോട് 390 നിയമനങ്ങൾ. പിന്നെ നടന്നത് ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു ജില്ല കാസർഗോഡ്, 324 നിയമനങ്ങൾ. എൽ പി എസ് എ 300-ൽ പരം നിയമനങ്ങൾ നടന്ന 6 ജില്ലകളാണുള്ളത്. ഒരിക്കൽ കൂടെ ജില്ലകളെ പറയാം: തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ല. അപ്പോൾ ഇങ്ങനെയാണ് നിയമനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല നിയമനം കൂടുതലുള്ള ജില്ലകൾ ഇങ്ങനെയാണ്. എന്തുവന്നാലും മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമനം എൽ പി എസ് എ നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ 390 നിയമനങ്ങളോടെ കോഴിക്കോടാണ് തൊട്ട് പിന്നിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞാലാണ് തിരുവനന്തപുരം, 358 നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ജില്ലകളിൽ നിയമനം ഉണ്ട്. നിയമനം തീരെ കുറവായിട്ടുള്ള ജില്ലയെന്ന് പറയുന്നത് വയനാട്. ടോട്ടൽ 66 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ. 100-ന് താഴെ നിയമനങ്ങൾ നടന്നിട്ടുള്ള മറ്റൊരു ജില്ല എറണാകുളം ജില്ലയാണ്, വെറും 99 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞാൽ മറ്റൊന്ന് ഇടുക്കിയിലും വെറും 67 ടോട്ടൽ നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇടുക്കി നിയമനം കുറവാണ്, വയനാട് നിയമനം കുറവാണ്, ഇടുക്കി നിയമനം കുറവാണ്, എറണാകുളം നിയമനം കുറവാണ് എന്ന് വേണം മൊത്തത്തിൽ കരുതാൻ. പിന്നെ കണ്ണൂരും വെറും 108 നിയമനങ്ങളെ ഇതുവരെ നടന്നിട്ടുള്ളൂ കണ്ണൂർ ജില്ല.
പിന്നെ 126 നിയമനം, കോട്ടയത്ത് 126 ഉള്ളൂ നിയമനങ്ങൾ. അപ്പോൾ നിയമനങ്ങളെ ബേസ് ചെയ്ത് ഏറ്റവും മികച്ച ജില്ലകൾ ഈ പറയുന്നവയാണ്: മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം, കഴിഞ്ഞാൽ തൃശ്ശൂർ, അത് കഴിഞ്ഞ് കാസർഗോഡ്, കഴിഞ്ഞ് കൊല്ലം ജില്ല. ഇതാണ് നിയമനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ. ഓക്കെ, ഈ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് തിരിച്ചറിയുക. കട്ട് ഓഫ് എപ്പോഴും കൂടി നിൽക്കാൻ സാധ്യത മലപ്പുറം ജില്ല തന്നെയായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ മത്സരിക്കുന്ന ജില്ല മലപ്പുറം. അതുകൊണ്ട് തന്നെ 50 കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്, ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് മലപ്പുറം. എല്ലാ തവണയും കട്ട് ഓഫ് ഉയരാൻ സാധ്യത ഒരൊറ്റ ചോദ്യമാണെങ്കിൽ, ഒറ്റ ചോദ്യമാണെങ്കിൽ അവിടെ കട്ട് ഓഫ് എന്ന് വെച്ചാൽ കേരളം ഒട്ടൊക്കെ ഒരു ചോദ്യമാണെങ്കിൽ മലപ്പുറം ജില്ല കട്ട് ഓഫ് കൂടും. കാരണം പഠിച്ച കുട്ടികൾ കൂടുതലും അപേക്ഷകർ കൂടുതൽ വരുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. അപ്പോൾ മലപ്പുറത്തിൻ്റെ കട്ട് ഓഫ് 50. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു കട്ട് ഓഫ് വന്നത് കോഴിക്കോട് ജില്ലയ്ക്ക് തന്നെയാണ്, 46 കട്ട് ഓഫ്. അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയ്ക്കാണ് കട്ട് ഓഫ് കൂടുതൽ, 42.33 കട്ട് ഓഫ്. അത് കഴിഞ്ഞാൽ 41.33, രണ്ട് ജില്ലകൾക്ക്, ഒന്ന് കൊല്ലം, മറ്റൊന്ന് പാലക്കാട്. കൊല്ലത്തിനും പാലക്കാടിന് 41.33 കട്ട് ഓഫ്. പിന്നെ 40 മുകളിൽ വേറെ ജില്ലയ്ക്ക് കട്ട് ഓഫ് ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ കട്ട് ഓഫ് വന്നത് 38 കട്ട് ഓഫ്, ഇവിടെ തൃശ്ശൂർ ജില്ല 38 കട്ട് ഓഫ്. പിന്നെ 37.33 കണ്ണൂർ ജില്ലയ്ക്കാണ് അടുത്ത കട്ട് ഓഫ്. അത് കഴിഞ്ഞാൽ 37 പിന്നെ വരുന്നത് 36 കട്ട് ഓഫ്. 36 കാസർഗോഡ് 36 കട്ട് ഓഫ്. പിന്നെ 34 കട്ട് ഓഫ് ഉണ്ട്, എറണാകുളത്തിന് 34 കട്ട് ഓഫ്. ബാക്കി ഞാൻ പറയാം: 30.67, അതേപോലെ ആലപ്പുഴയും 30.67, കോട്ടയം ജില്ല 28.33, ഇടുക്കി ജില്ല 26.67. പിന്നെ കട്ട് ഓഫ് അടുത്ത് വരുന്ന വയനാട് 32.33, കണ്ണൂർ 37.33, അതേപോലെ കാസർഗോഡ് കട്ട് ഓഫ് 36.33, തിരുവനന്തപുരം കട്ട് ഓഫ് 42.33. അപ്പോൾ ഈ കട്ട് ഓഫ് വെച്ച് എന്താണ് അപേക്ഷ കൊടുക്കുവാൻ അത് കഴിയത്തില്ല. ശരിക്കും കട്ട് ഓഫ് ഒറ്റ പരീക്ഷയാണെങ്കിൽ കട്ട് ഓഫ് നോക്കി ചെയ്യാം. എങ്കിലും മലപ്പുറം ജില്ലയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് കൂടാൻ സാധ്യത. കാരണം 1000 നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു, പഠിക്കുന്ന കുട്ടികൾ ഇത്തവണയും മത്സരിക്കാൻ സാധ്യത കൂടുതൽ മലപ്പുറം ജില്ല തന്നെയാണ്. ഇനി നമുക്ക് ഓരോ കാറ്റഗറി ബേസ് ചെയ്ത് നമുക്ക് അതിൻ്റെ വിലയിരുത്തലിലേക്ക് പ്രവേശിക്കാം. ദ ഈഴവ കാറ്റഗറി ഇത്തവണയും സപ്ലിമെൻ്റ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ സപ്ലിമെൻ്റ് തുടങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ, ഈഴവ കാറ്റഗറിക്ക് റിസർവേഷൻ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. ഞാനിങ്ങനെ പറയുമ്പോൾ ഈഴവ കാറ്റഗറിക്ക് റിസർവേഷൻ ആവശ്യമില്ല എന്ന ധാരണ വച്ചേക്കരുത്. ജനസംഖ്യ അനുപാതത്തിൽ ഇനിയും റിസർവേഷൻ ഈ ഭാഗത്തിനെ കൂടണം എങ്കിലേ അതിൻ്റെ ആനുകൂല്യം കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈഴവ കാറ്റഗറി കൂടുതലുണ്ട്, ആ കാറ്റഗറിയിൽ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ ഈഴവ കാറ്റഗറി സപ്ലിമെൻ്റ് ലിസ്റ്റ് ഒന്നും ആരെയും എടുത്തിട്ടില്ല. എല്ലാവരും എന്താണ് മെയിൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈഴവ കാറ്റഗറിക്ക് നിയമനം കൂടുതൽ. എന്ന് വച്ചാൽ കൊല്ലത്ത് 245 ഓപ്പൺ കാറ്റഗറി വന്നപ്പോൾ 312 ആമത്തെ റാങ്കുകാരനും പോയിട്ടുണ്ട്. ആലപ്പുഴ 134 റാങ്ക് ഓപ്പൺ കാറ്റഗറി പോയപ്പോൾ 143 റാങ്ക് ഈഴവ കാറ്റഗറി പോയിട്ടുണ്ട്. കോട്ടയത്ത് 94 റാങ്ക് വരെ OC എത്തിയിട്ടുള്ളൂ എങ്കിലും 110 ഈഴവ കാറ്റഗറി പോയിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളും കണക്കാണ്. എല്ലാ ജില്ലയും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈഴവ കാറ്റഗറിക്ക് ഓപ്പൺ കാറ്റഗറിക്ക് ആനുപാതികമായിട്ട് തന്നെയാണ് ഈ ലിസ്റ്റിലും LPSA ലിസ്റ്റിലും പോകുന്നത്. അപ്പോൾ നിയമനമുള്ള ജില്ലകളിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗം, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗം തിരുവനന്തപുരത്ത് സപ്ലിമെൻ്റ് 48 ആയിട്ടുണ്ട്. സപ്ലിമെൻ്റ് 48, കൊല്ലത്ത് സപ്ലിമെൻ്റ് 21, പത്തനംതിട്ട സപ്ലിമെൻ്റ് 2, പിന്നെ തൃശ്ശൂർ സപ്ലിമെൻ്റ് 13, പാലക്കാട് സപ്ലിമെൻ്റ് 1, മലപ്പുറം സപ്ലിമെൻ്റ് 62, കോഴിക്കോട് സപ്ലിമെൻ്റ് 29, പിന്നെ കണ്ണൂർ സപ്ലിമെൻ്റ് 8. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ആൾക്കാരെയും എടുത്തിട്ടുണ്ട്. ഇത് SC ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൾക്കാർ മുഴുവൻ ആൾക്കാരെയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റിലെ ഓപ്പൺ കാറ്റഗറി തന്നെ ആലപ്പുഴ ജില്ലയിൽ 299 വരെ എത്തിയിട്ടുള്ളൂ, കോട്ടയത്ത് 220 വരെ SC എത്തിയിട്ടുള്ളൂ,
ഇടുക്കി 170 വരെ എത്തിയിട്ടുള്ളൂ, എറണാകുളം 243 വരെ എത്തിയിട്ടുള്ളൂ, വയനാട് 370 വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ആള് ഇല്ല, എസ് സി ആൾക്കാരില്ല എന്നാണ് നമുക്ക് അനുമാനിക്കാൻ. കാരണം മൊത്തം ആൾക്കാരെയും എടുത്തിട്ടുണ്ട്. നിയമനം കാസർഗോഡ് 225 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ എസ് സി കാറ്റഗറിക്ക് അവിടെ കാസർഗോഡ് സാധ്യത കൂടുതലുണ്ട്. ഇനി നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർ എസ് സി കാറ്റഗറി ഏത് ജില്ലയിൽ വെച്ചാലും സാധ്യത തന്നെയാണ്. ഇത്തവണ ഓപ്പൺ കാറ്റഗറി സപ്ലിമെൻ്റ് തുടങ്ങാത്ത ജില്ലകളിൽ നന്നായിട്ട് പഠിച്ചവർ വയ്ക്കുന്നത് ഇത്തിരി കൂടെ നല്ലതെന്നാണ് എൻ്റെ നിഗമനം. എസ് ടി കാറ്റഗറിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിഭാഗത്തെ കൂടുതൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. പഠനത്തിലേക്ക്, മത്സര പഠനത്തിലേക്ക് ഇവർ എത്തണം. കാരണം എല്ലാ ജില്ലകളിലും ഉള്ളവരെ തീർത്തെടുത്ത് കഴിഞ്ഞു, എല്ലാ ജില്ലയിലെയും ഉള്ളവരെ തീർത്തെടുത്ത് കഴിഞ്ഞു. ഏകദേശം എല്ലാ ആളാണ് എസ് ടി കാറ്റഗറി. ചില ജില്ലകളിൽ സപ്ലിമെൻ്റാണ് ബാക്കിയുള്ളത്. എന്ന് വെച്ചാൽ പഠിച്ചാൽ എല്ലാ ജില്ലയിലും സാധ്യതയുണ്ട്. മെയിൻ ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പായിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന വിഭാഗമെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് സപ്ലിമെൻ്റ് 13 എത്തിയിട്ടുള്ളത്. പിന്നെ ഇവർക്ക് സപ്ലിമെൻ്റ് വേറെ ഒരു ജില്ലയിലും കയറാൻ പറ്റിയിട്ടില്ല. മുസ്ലിം കാറ്റഗറി തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും നിയമനങ്ങൾ നടന്ന് 233 ഓപ്പൺ കാറ്റഗറി, ടോട്ടൽ 358 നിയമനങ്ങൾ നടന്നപ്പോൾ സപ്ലിമെൻ്റ് 13 എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനിയും സപ്ലിമെൻ്റ് പോകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിം കാറ്റഗറി കഴിഞ്ഞ തവണ തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കാൻ പഠിച്ച കുട്ടികൾ കുറവായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. എങ്കിലും ഈ ലിസ്റ്റ് അനുസരിച്ച്, നിയമനങ്ങൾ നടന്ന രീതി അനുസരിച്ച്, എവിടെയാണ് മലപ്പുറത്ത് ഓപ്പൺ കാറ്റഗറിക്ക് അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. കോഴിക്കോട് 306 ഓപ്പൺ കാറ്റഗറി, 334 ആയിട്ടുള്ളൂ. കാസർഗോഡ് 225 ഓപ്പൺ കാറ്റഗറി, 379 പേര് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നോക്കി നിങ്ങൾക്ക് വയ്ക്കാം. എങ്കിലും തിരുവനന്തപുരം ജില്ലയാണ് സപ്ലിമെൻ്റ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാരെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വയ്ക്കുന്നത് നന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ലാറ്റിൻ കാത്തലിക്ക് ഇവിടെ ശ്രദ്ധിക്കണം. ലാറ്റിൻ കാത്തലിക്ക് സപ്ലിമെൻ്റ് എത്തിയത് മലപ്പുറം ജില്ലയിലാണ്. 23 സപ്ലിമെൻ്റ് എത്തിയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് 13 സപ്ലിമെൻ്റ് എത്തിയിട്ടുണ്ട്. ഈ രണ്ട് ജില്ലയിലുമാണ് ലാറ്റിൻ കാത്തലിക്ക് സപ്ലിമെൻ്റ് തുടങ്ങിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ലാറ്റിൻ കാത്തലിക്ക് വെച്ചിട്ട് കാര്യമില്ല, നിയമനമുള്ള ജില്ലയിൽ തന്നെ വയ്ക്കണം. അപ്പോൾ മലപ്പുറത്ത് ഇത്തവണ 23 സപ്ലിമെൻ്റ് മെയിൻ ലിസ്റ്റിൽ കിടന്ന് എല്ലാവരെയും എടുത്തു എന്നതും പോയിട്ട് സപ്ലിമെൻ്റ് 23 വരെ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് സപ്ലിമെൻ്റ് 13 എത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്തും മത്സരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് സത്യമാണ്. എങ്കിലും നിയമനങ്ങളുള്ള ജില്ലയിൽ തന്നെ വയ്ക്കണം എന്നതാണ് ഇവർക്കും പ്രയോജനം വരുന്നത്. കഴിഞ്ഞാൽ ഒ ബി സിക്ക് സപ്ലിമെൻ്റ് ഒരിടത്തും തുടങ്ങിയിട്ടില്ല. ഒ ബി സി കാറ്റഗറി സപ്ലിമെൻ്റ് ഇനിയും ഒരിടത്തും ഒരു ജില്ലയിലും തുടങ്ങിയിട്ടില്ല. നിയമനമുള്ള ജില്ലകളിൽ അപേക്ഷിച്ചാലാണ് പ്രയോജനം. എങ്കിലും സ്വന്തം ജില്ലകളിലും അവരവരുടെ സ്വന്തം ജില്ലകളിൽ അപേക്ഷിക്കാം. നന്നായിട്ട് വർക്ക് ചെയ്തവർക്ക് പെട്ടെന്ന് ജോലി കിട്ടണമെങ്കിൽ എന്താണ് ശരിക്ക് വേക്കൻസി ഉള്ള ജില്ലകളിൽ തന്നെ വയ്ക്കുക. എങ്കിലും നന്നായിട്ട് പഠിച്ച ആൾക്കാർ സ്വന്തം ജില്ലയിലുണ്ടെങ്കിൽ അവരെ ആ ജില്ലയിൽ അവർക്ക് പരിഗണിക്കാം, വേറെ കുഴപ്പമില്ല. വിശ്വകർമ്മ എന്ന ഈ ഭാഗം ഇത്തവണ സപ്ലിമെൻ്റ് കയറിയത് കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ്. കോഴിക്കോട് ജില്ലയിൽ സപ്ലിമെൻ്റ് 5 വരെ എത്തിയിട്ടുണ്ട്. വിശ്വകർമ്മ സപ്ലിമെൻ്റ് 5 എത്തിയിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് സപ്ലിമെൻ്റ് എത്തിയിട്ടുള്ളത്. ബാക്കി ജില്ലകൾ, നിയമനമുള്ള ജില്ലകളിലൊക്കെ വയ്ക്കാം, കുഴപ്പമില്ല. കോഴിക്കോട് ജില്ലയെ പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണമെന്ന് ഓർപ്പിക്കുന്നു. പിന്നെ എസ് ഐ യു സി വിഭാഗത്തിന് സപ്ലിമെൻ്റ് തുടങ്ങിയത് മലപ്പുറം ജില്ലയിൽ സപ്ലിമെൻ്റ് 3 എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ല സപ്ലിമെൻ്റ് 2 എത്തിയിട്ടുണ്ട്. വയനാട് ജില്ല നിയമനങ്ങളില്ലെങ്കിലും സപ്ലിമെൻ്റ് 1 എത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? വയനാട് ജില്ലയിൽ കഴിഞ്ഞ തവണ മെയിൻ ലിസ്റ്റിൽ ആരും വന്നിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ ശരിക്കും എന്താണ് വയനാട് ജില്ലയിലും സാധ്യതയുണ്ട്. പക്ഷേ എസ് ഐ യു സി 100-ന് 1 അവർക്ക് ലഭിക്കുന്ന റിസർവേഷൻ. പക്ഷേ കഴിഞ്ഞ തവണ വയനാടില്ലായിരുന്നു എന്നതുകൊണ്ട് സപ്ലിമെൻ്റ് വന്നതാണ്. ബാക്കി നിയമനങ്ങൾ നടന്ന ജില്ലയിൽ തന്നെ വയ്ക്കുന്നതായിരിക്കും എസ് ഐ യു സിക്കും മികച്ചത് എന്നാണ് എൻ്റെ അനുമാനം. അതേപോലെ നാടാർ ഹിന്ദു കൊല്ലം ജില്ലയിലാണ് സപ്ലിമെൻ്റ് തുടങ്ങിയത്. സപ്ലിമെൻ്റ് 3 ആലപ്പുഴ ജില്ല സപ്ലിമെൻ്റ് 1 കോട്ടയം ജില്ല സപ്ലിമെൻ്റ് 1 എറണാകുളം ജില്ലയിൽ നാടാർ ഹിന്ദുക്കൾ ആരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. ഉള്ള ആൾക്ക് ജോലിയുണ്ട് എന്നതാണ്. എറണാകുളം ജില്ല നില്ലാണ്, ആളില്ല. പാലക്കാട് ജില്ലയിൽ നാടാർ ഹിന്ദു ആളില്ല. മലപ്പുറം ജില്ലയിൽ സപ്ലിമെൻ്റ് 8 കോഴിക്കോട് ജില്ലയിലെ നാടാർ ഹിന്ദുക്കളെ മുഴുവൻ ലിസ്റ്റിൽപ്പെട്ടവരെ എടുത്തു കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിൽ നാടാർ ഹിന്ദുക്കൾ ആരെയും നിയമിച്ചിട്ടില്ല.
കാസർഗോഡ് ജില്ലയിൽ നാടൻ ഹിന്ദുക്കളിലെ എല്ലാ ആൾക്കാരെയും നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ജില്ലകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിച്ചവർ ഈ ജില്ലകളിൽ വയ്ക്കുകയാണെങ്കിൽ സാധ്യത കൂടുതലായിരിക്കും. കാരണം ഇപ്പോൾ കുറേ പേരൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ആൾ എന്ന് വെച്ചാൽ നാടൻ ഹിന്ദു തൃശ്ശൂരിലെ ആളാണ്, ആരുമില്ല. കോഴിക്കോട് ആരുമില്ല. കാസർഗോഡ് നിയമനം നടക്കുന്ന ജില്ലയാണ്, ആരുമില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയെന്ന് വെച്ചാൽ നാടൻ ഹിന്ദുവിന് സാധ്യത കൂടുതലുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. നാടൻ ഹിന്ദു സാധ്യത കൂടുതലുണ്ട്. നിയമനമുള്ള ജില്ലകളിലും വയ്ക്കാം. തിരുവനന്തപുരം ഒഴിവാക്കി വയ്ക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം 230 ഓപ്പൺ കാറ്റഗറിക്ക് അനുസരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ. അപ്പോൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ സാധ്യതയുള്ളതാണ്. തിരുവനന്തപുരത്ത് മാത്രം സപ്ലിമെൻ്റ് കയറിയിട്ടില്ല. തിരുവനന്തപുരവും പത്തനംതിട്ട സപ്ലിമെൻ്റ് വന്നില്ല. കോട്ടയത്ത് സപ്ലിമെൻ്റ് വന്നില്ല. ബാക്കിയുള്ള എല്ലാ ജില്ലയിലും സപ്ലിമെൻ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇടുക്കി ജില്ലയിൽ ആളില്ല. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ ഇടുക്കി ജില്ലയിൽ ആളില്ല. എറണാകുളം ജില്ല ആളില്ല. പിന്നെ വയനാട് ജില്ലയിൽ ആളില്ല. കണ്ണൂർ ജില്ലയിൽ ആളില്ല. ബാക്കി ജില്ലകളിലെല്ലാം സപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ ഒരുപാട് സാധ്യതയുള്ള ഒരു വിഭാഗമാണ്. അവരെ പഠനത്തിൻ്റെ നിലവാരത്തിലേക്ക് അവരെ ഉയർത്തുവാൻ എല്ലാവരും ശ്രമിക്കണം. അവർ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ പെട്ടെന്ന് സാധ്യത കൂടുതലാണ് എന്ന് വേണം കരുതാൻ. ധീവര വിഭാഗം തിരുവനന്തപുരം ജില്ലയിൽ സപ്ലിമെൻ്റ് തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം ജില്ല സപ്ലിമെൻ്റ് 8 ആയിട്ടുണ്ട്. കോഴിക്കോട് സപ്ലിമെൻ്റ് 2 ആയിട്ടുണ്ട്. കണ്ണൂർ ജില്ല സപ്ലിമെൻ്റ് 1 ആയിട്ടുണ്ട്. വയനാട് ജില്ല ധീവര വിഭാഗത്തിലെ ആൾക്കാർ ഇല്ല, ലിസ്റ്റിലില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അപ്പോൾ ധീവര നോക്കി വേണം ഇത്തവണ അയക്കുവാൻ എന്നൊരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ടോട്ടൽ നിയമനങ്ങളാണ്, ഏറ്റവും കൂടുതൽ നിയമനം മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ നിയമനങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫും പറഞ്ഞിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്കിലൊന്നും വലിയ കാര്യമില്ല. നന്നായിട്ട് പഠിക്കണം. നല്ലൊരു ജില്ല തിരഞ്ഞെടുക്കണം. അത് നിയമനം ഉള്ള ജില്ലകളാണ് ഏറ്റവും നല്ലത്. എങ്കിലും അതാത് ജില്ലകൾ, പിന്നോക്ക ജില്ലകളിലെ കുട്ടികൾ നന്നായിട്ട് വർക്ക് ചെയ്യുമെങ്കിൽ ആ ജില്ലയിൽ തന്നെ അപേക്ഷിച്ചാൽ മതിയാകും. പിന്നെ ഏത് ജില്ലയിൽ അപേക്ഷിച്ചു എന്നതിലല്ല കാര്യം. നിങ്ങളുടെ പഠനം മനോഹരമാകണം. LDC പരീക്ഷ നിങ്ങളുടെ മുമ്പിലുണ്ട്. ചിലർക്ക് LGS എഴുതാം. അപ്പോൾ LDC വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ എനിക്ക് പറയാനറിയത്തുള്ളൂ. കാരണം LDC വേണ്ടി ആധികാരികമായി പഠിക്കുമ്പോൾ അതൊരു അസറ്റായിരിക്കും LPSA UPSA പരീക്ഷകൾക്ക്. നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ 2024 നമ്മുടെ വിജയവർഷമായി തീരട്ടെ. 2024 ഒട്ടനവധി പരീക്ഷകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. ഒട്ടനവധി പരീക്ഷ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾ നമ്മൾ നിരന്തരം ഇങ്ങനെ PSC പരീക്ഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതിന് അനുസരിച്ച് അതിന് തക്കതായിട്ടുള്ള ഒരു പരീക്ഷ നമുക്കുണ്ടാകുമെന്നതാണ് സത്യം. അതിൽ നമുക്ക് ഉയർന്ന മാർക്ക് നേടാൻ കഴിയുമെന്നതാണ് സത്യം. വാശിയോടെ പഠിക്കുക. മറ്റുള്ളവരുടെ പഠിത്തം നമ്മളെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിലേക്കും ബൈ.